ആദ്യത്തെ ബമ്പർ ലോട്ടറിയാണ്, 1968 ലോട്ടറിയാണ് ആദ്യത്തെ ക്രിസ്മസ് ബമ്പർ. ഇത് രണ്ടാമത്തെ വിഷു ബമ്പർ. അതിനുശേഷമാണ് നമ്മുടെ ഓണം ബമ്പർ രംഗത്ത് വരുന്നത്. ബമ്പർ ലോട്ടറികളുടെ ബമ്പർ ശേഖരവുമായി രാജൻ. സംസ്ഥാന ലോട്ടറിയുടെ ആദ്യ ബമ്പർ ഉൾപ്പെടെ എല്ലാ ലോട്ടറി ടിക്കറ്റുകളും നിധി പോലെ സൂക്ഷിക്കുകയാണ് പത്തനംതിട്ട കുളനട സ്വദേശി കെ രാജൻ. 1969 ജനുവരി 19 നറുക്കെടുത്ത ക്രിസ്മസ് ബമ്പറാണ് സംസ്ഥാന ലോട്ടറി ചരിത്രത്തിലെ ആദ്യ ബമ്പർ. 1 രൂപയായിരുന്നു അന്ന് ടിക്കറ്റ് വില. സമ്മാനം 1 ലക്ഷം രൂപയും അംബാസഡർ കാറും. ഈ ടിക്കറ്റ് ഉൾപ്പെടെയാണ് 25 കോടി രൂപ സമ്മാനത്തുകയുള്ള ഇപ്പോഴത്തെ ഓണം ബമ്പർ വരെയുള്ള എല്ലാ ബമ്പർ ലോട്ടറികളും രാജന്റെ ലോട്ടറി ശേഖരത്തിലുള്ളത്. ലോകത്ത് ആദ്യത്തെ ലോട്ടറി ആൽബമാണ് എന്റെ കൈവശമുള്ളത്. 1968 കാലം മുതലുള്ള ലോട്ടറികളുടെ ഒരു വലിയ ശേഖരമാണ്. ഇപ്പോൾ 100,000 ലോട്ടറികളാണ് ശേഖരിച്ചിട്ടുള്ളത്. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സന്ദർഭത്തിൽ തുടങ്ങിയതാണ്. ഒരു വിനോദത്തിന് വേണ്ടി തുടങ്ങി അതിലൂടെ വിജ്ഞാനം നേടി, വിജ്ഞാനത്തിലൂടെ ഇന്ന് വിസ്മയം സൃഷ്ടിക്കാൻ കഴിയും. ലോകത്തെ ആദ്യത്തെ ലോട്ടറി ആൽബം നമുക്ക് സ്വന്തം, അതായത് നമുക്കെല്ലാവർക്കും അഭിമാനിക്കാൻ കഴിയും തരത്തിലുള്ള ആൽബം സൃഷ്ടിക്കുക എന്നായിരുന്നു. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇത് നമുക്ക് എന്താ ചരിത്രത്തിൻ്റെ താളുകളിൽ ഇടം പിടിക്കാനൊന്നുമല്ല ആദ്യകാലത്ത് നമ്മൾ ഉദ്ദേശിച്ചത്, ഒരു വിനോദത്തിന് വേണ്ടി തുടങ്ങിയതാണ്. പക്ഷേങ്കിൽ ഇന്ന് അപ്പോൾ ആ ചെറിയ പ്രായത്തിൽ ഞാൻ ലോട്ടറി എടുത്തിട്ടില്ലല്ലോ. പാതയോരങ്ങളിൽ നിന്നും കിട്ടിയ ലോട്ടറികൾ ശേഖരിച്ചു തുടങ്ങിയതാണ്. ഇതെല്ലാം നമ്മളെ വിവിധ ഘട്ടങ്ങളിൽ ശേഖരിച്ച് വെച്ചിട്ടുള്ള ലോട്ടറികളാണ്. ഞാൻ എടുത്ത ലോട്ടറിയുമാണ്. ഒരു കുറച്ചേറെ അധികം ലോട്ടറികൾ ഞാനും സ്വന്തമായിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോഴും എടുത്തുകൊണ്ടേ ഇരിക്കുന്നു. നമ്മുടെ കയ്യിലാണെങ്കിൽ ഇപ്പോഴാണെങ്കിലും 100,000+ ലോട്ടറികളാണ് ഉള്ളത്. വിവിധ ഘട്ടങ്ങളിലായിട്ടുള്ള 1968 മുതലുള്ള ലോട്ടറികളിൽ ഇന്ന് വരെയുള്ള ലോട്ടറികളുണ്ട്. ഇപ്പോൾ ഓണ നമ്പറും എടുത്തു വെച്ചിരിക്കുകയാണ്. നമ്മൾ ഇന്നത്തെ ലോട്ടറി നമ്മൾ എടുത്തു വെച്ചിരിക്കുകയാണ്. വിവാദമായ സ്പോർട്സ് ലോട്ടറി, വിവിധ ദൃശ്യങ്ങൾ ആലേഖനം ചെയ്ത ലോട്ടറികൾ, സർക്കാർ നിരോധിച്ച ലോട്ടറി തുടങ്ങി വിവിധ സംസ്ഥാനങ്ങളിലെ ഉൾപ്പെടെ ആയിരക്കണക്കിന് ലോട്ടറികളാണ് ഓരോ വർഷത്തേതായി രാജൻ കെട്ടുകളാക്കി വീട്ടിൽ സൂക്ഷിച്ചിരിക്കുന്നത്. സ്പോർട്സ് മെമ്പറുകളാണ്. മണ്ണറിഞ്ഞു പോയ നമ്മുടെ കായിക താരങ്ങളായ ജിമ്മി ജോർജ്, വി പി സത്യൻ എന്നിവരുടെ ചിത്രങ്ങൾ അടങ്ങിയ ലോട്ടറികളാണ്. MD വത്സമ്മ, ഉദയകുമാർ ഇതെല്ലാവരുടെയും പടങ്ങളൊക്കെ ഉള്ള ലോട്ടറിയാണ്. അന്ന് അങ്ങനെ ആ ലോട്ടറി അങ്ങനെയാണ് അടിച്ചതെന്ന്. 2ാം ക്ലാസ് മുതലാണ് ലോട്ടറി ശേഖരണം തുടങ്ങിയത്. സമ്മാനം തേടിയല്ല രാജൻ ലോട്ടറി വാങ്ങുന്നത്. 5,000 രൂപയാണ് ഇതുവരെ രാജന് ലഭിച്ച ഏറ്റവും വലിയ സമ്മാനത്തുകയും. ഇപ്പൊ പ്രതീക്ഷയാണല്ലോ മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ ലോട്ടറി എടുക്കുന്നത് നമ്മുടെ വളരെ പ്രതീക്ഷയോടുകൂടിയാണ്. എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും സമ്മാനം കിട്ടണമെന്നാണ് ആഗ്രഹം. പക്ഷെ ഒരാൾക്കല്ല ഒരു വലിയ സമ്മാനം ലഭിക്കത്തുള്ളൂ. ഞാൻ നിരാശനല്ല, ഞാനിപ്പോഴും ലോട്ടറി എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. കാര്യം ഇതിലൂടെ നമ്മളിപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഇതിലൂടെ 500,000+ കുടുംബങ്ങളാണ് ജീവിക്കുന്നത്. അതായത് സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും വലിയ ഒരു തൊഴിൽ രംഗമായിട്ട് മാറിയിരിക്കുകയാണ് ലോട്ടറി വിതരണം അല്ലെങ്കിൽ പ്രസ്ഥാനം. അതായത് 5 ലക്ഷം കുടുംബങ്ങൾ ജീവിക്കുക എന്ന് പറയുമ്പോൾ എത്ര ലക്ഷം ആളുകളുണ്ട് അതിലൂടെ ജീവിക്കുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.